സ്വപിതസാഗര മധ്യേ സഭയെ ബലമായി കാത്ത മുനിവന്നാസ്യോസ്തന്നോർമദിനം പാരം ശ്രേഷ്ഠം സ്വാതന്ത്ര്യത്തിൻ പൊന്നേരി വെട്ടം മങ്ങുതളിച്ചു കൊടിയൊരു കാറ്റിലും അണയാതതിനെ കാത്തുതെളിച്ചു സ്വയശീർഷകവും ഭരണക്രമവും സഭയതിനേകി തിരകളിലുലയ പാറയിലതിനെ സുസ്ഥിരമാക്കി നിന്നകൾ പീഡകൾ അനവധി ഏറ്റു സഹദരോടൊപ്പം സഭയെ വളർത്താൻ സകലവും അർപ്പിതമാക്കിയ താതൻ എബ്രായർ 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. മല്ലപ്പള്ളി മധ്യദേവിതാംകൂറിന്റെ അടിത്തമേറിക്കൊണ്ട് മണിമലയാറിന്റെ കളകളാരവങ്ങളിൽ മയങ്ങുന്ന ഒരു ഭൂപ്രദേശം. നവീകരണ പ്രസ്ഥാനങ്ങളുടെ നീരാളിപ്പിടുത്തങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളെ ഞെക്കിഞ്ഞിരിക്കുന്ന കാലഘട്ടം. 19-ാം നൂറ്റാണ്ടിലെ CMS മിഷണറിമാരുടെ കടന്നുകയറ്റം ആ പ്രദേശത്തെ നസ്രാണി ക്രിസ്ത്യാനികൾക്ക് ഏറെ മുറിവുകൾ നൽകുകയുണ്ടായി. സുറിയാനി ക്രിസ്ത്യാനികളുടെ പഴയ സുറിയാനി പള്ളികൾ കയ്യേറി പള്ളികളും സ്കൂളുകളും സ്ഥാപിച്ചു. ഇതുമൂലം മല്ലപ്പള്ളിക്ക് വിദ്യാഭ്യാസപരമായി ഏറെ പ്രയോജനങ്ങൾ ലഭിച്ചുവെങ്കിലും സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസാചാരങ്ങൾക്ക് ഏറെ പ്രതിസന്ധികൾ ഈ നവീകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മല്ലന്മാരുടെ നാടെന്ന് കീർത്തി കേട്ട ആ നാട്ടിൽ ഇന്നേക്ക് 160 വർഷം മുമ്പ് ഒരു പുണ്യ സൂര്യ തേജസ് ജന്മം കൊണ്ടത്. 1858 October 31 മല്ലപ്പള്ളി വട്ടശ്ശേരിൽ കുടുംബത്തിൽ ജോസഫ് മുന്നൂസിൻ്റെയും മാതാവ് ഏലിയാമ്മയുടെയും 5-ാമത്തെ പുത്രനായി ഗീവർഗീസ് ജനിച്ചു. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മല്ലപ്പള്ളി CMS സ്കൂളിലും തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയം CMS ഹൈസ്കൂളിലുമായി പൂർത്തീകരിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ശ്രദ്ധാപൂർവമായ ശിക്ഷണത്തിൽ സുറിയാനി ഭാഷയിലും സഭയുടെ തത്വസംഹിതകളിലും അഗാധമായ ജ്ഞാനം നേടി. 1880 January 18 അദ്ദേഹം പരിശുദ്ധ പരുമല തിരുമേനിയിൽ നിന്നും പട്ടത്വം സ്വീകരിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ തിരുമേനിയുടെ സെക്രട്ടറിയായും പരുമല സെമിനാരിയുടെ മാനേജറായും സേവനമനുഷ്ഠിച്ചു. 1875 പരിശുദ്ധ പരുമല തിരുമേനിയോടൊപ്പം വിശുദ്ധ നാട് സന്ദർശിക്കുവാനുള്ള അവസരവും കൈവന്നു. തൻ്റെ സുറിയാനി ഭാഷയിലുള്ള പ്രാവീണ്യവും സഭയുടെ കാനോനികമായ തത്വങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള അഗാധമായ പാണ്ഡിത്യവും അദ്ദേഹത്തെ മലങ്കര മൽപ്പാനായി മാറ്റി. തുടർന്ന് പഠിത്തവീട് എന്നറിയപ്പെടുന്ന പഴയ സെമിനാരിയിൽ സുറിയാനി അധ്യാപകനായി നിയമിതനാവുകയും ചെയ്തു. 1896 സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ സെമിനാരിയുടെ പ്രിൻസിപ്പളായി തിരഞ്ഞെടുത്തു. നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതാണെന്ന് സമർത്ഥിക്കുന്ന മതോപദേശ സാരങ്ങൾ എന്ന വിലപ്പെട്ട കൃതി വട്ടശ്ശേരിൽ തിരുമേനിയുടെ സംഭാവനയാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെട്ടെന്നുള്ള ദേഹവിയോഗത്താൽ അന്നത്തെ മെത്രാപ്പോലിത്ത ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് 2-ാമൻ തന്നിലും യോഗ്യനായ ഒരു പിൻഗാമിക്കു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണം ചെന്നെത്തിയതാകട്ടെ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരിലും. 1902 December 2 കൂടിയ മലങ്കര അസോസിയേഷൻ ഫാദർ ഗീവർഗീസ് മൽപ്പാനെ റംബാൻ സ്ഥാനത്തേക്ക്
നിർദ്ദേശിച്ചു. 1908 February 28 മലങ്കര അസോസിയേഷൻ കൂടി മലങ്കര മൽപ്പാൻ വട്ടശ്ശേരിൽ ഗീവർഗീസ് റംബാനെ മലങ്കര മെത്രാപ്പോലിത്തായുടെ അസിസ്റ്റന്റും പിൻഗാമിയുമായി തിരഞ്ഞെടുത്തു. അതേ വർഷം May 31 യെരുസലേമിൽ വച്ച് മാർ അബ്ദുള്ള ദ്വിതീയൻ പാത്രർക്കീസ് അദ്ദേഹത്തെ മാർ ദിവനാസിയോസ് ആറാമൻ എന്ന പേരിൽ മേൽപ്പട്ടക്കാരനായി വാഴിച്ചു. അതേ വർഷം November 26 പഴയ സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയാണ് മാർ ദിവനാസിയോസിനെ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. തുടർന്ന് 1909 അദ്ദേഹം പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ്റെ പിൻഗാമിയായി ചുമതലയേൽക്കുകയും ചെയ്തു. തുടർന്ന് ചരിത്രമായി മാറിയ സംഭവബഹുലമായ കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിച്ചു. 1910 മലങ്കരയിലെത്തിയ അബ്ദുള്ള ദ്വിതീയൻ പാത്രർക്കീസിന് മലങ്കര സഭയുടെ ലൗകികാധികാരത്തെ അടിയറവ് വയ്ക്കുവാൻ വിസമ്മതിച്ചതിന് അദ്ദേഹം വട്ടശ്ശേരിൽ മാർ ദിവനാസിയോസ് തിരുമേനിയെ മുടക്കി. പിന്നീട് 1928 റോയൽ കോർട്ട് ഈ മുടക്ക് അസാധുവും നിലനിൽക്കാത്തതുമാണെന്ന് വിധിച്ചു. അന്ത്യോക്യൻ പാത്രർക്കീസിൻ്റെ ലൗകിക അധികാര ഉടമ്പടിയെ അംഗീകരിക്കാതെ വിശ്വാസികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി 1915 September 15 പൗരസ്യ കാതോലിക്ക സിംഹാസനം മലങ്കരയിൽ സ്ഥാപിച്ചതിനു പിന്നിലും ഈ പുണ്യപിതാവാണ്. വിശ്വാസത്തിൻ്റെ ഉരുക്കുചൂളയിൽ വാർത്തെടുത്ത മലങ്കര സഭയുടെ മൂലക്കല്ല്, അതാണ് വട്ടശ്ശേരിൽ മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്ത. ആധ്യാത്മിക വിദ്യാ വിചക്ഷണനും സുറിയാനി ഭാഷാ പണ്ഡിതനും പ്രഭാവശാലിയും ധീരസത്തുനും അതുല്യ കർമ്മധീരനും അപ്രതിരോധ്യമായ ആജ്ഞാശക്തിയുടെ ഉടമയുമായിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്ത മലങ്കര സഭയുടെ ഗതസ്ഥിത കാലങ്ങളെ കൂട്ടിയിണക്കിയ ശക്തമായ കണ്ണിയാണ്. മലങ്കര സഭാന്തരീക്ഷത്തിൽ 20th century പ്രഭാതയാമത്തിൽ ഒരു ധ്രുവതാരകം കണക്കെ തെളിഞ്ഞുയർന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്ത. മലങ്കര സഭ സുന്നഹദോസനാൽ ഭരിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പുകൾ നടത്തിയത് പരിശുദ്ധ തിരുമേനിയാണ്. കോടതി വിധികളിൽ ഒട്ടധികം ജയപരാജയങ്ങൾ കണ്ട സഭാഭാസുരൻ അന്ത്യോക്യയുമായുള്ള സൗഹൃദ ബന്ധം പരസ്പര സ്വീകരണം വഴി തുടരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആയത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിവെക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്നും പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകമാണെന്നും സമകാലീന ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട തിരുമേനി സ്വസമുദായത്തെ ബന്ധിച്ചിരുന്ന പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുവാൻ നിർബന്ധിതനായി. മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവുമായ അധികാരാവകാശങ്ങൾ വൈദേശികമായ അന്ത്യോക്യൻ സഭയ്ക്ക് അടിയറ വയ്ക്കുവാൻ പൂർവിക പിതാക്കന്മാർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി തന്നെ ഭരമേൽപ്പിച്ച ആത്മീക പൈതൃകം മറ്റൊരു സ്ഥാനത്തേക്ക് കൈമാറുവാൻ പ്രതിസന്ധികളെയും അഭിസന്ധികളെയും ആത്മപൗരുഷത്തോടെ നേരിട്ട മലങ്കര സഭാ സ്നേഹിക്ക് കഴിയുമായിരുന്നില്ല. മലങ്കര സഭാഭാസുരൻ എന്ന നാമധേയം വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് തികച്ചും അനർത്ഥമാണ്. അന്യഥ അന്ധകാരാവൃതമാകാമായിരുന്ന മലങ്കര സഭാചരിത്രത്തെ പ്രദീപ്തമാക്കിയ സൂര്യനായിരുന്നു വട്ടശ്ശേരിൽ തിരുമേനി. മലങ്കര സഭാഭാസുരൻ എന്ന നാമധേയം വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് തികച്ചും അനർത്ഥമാണ്. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെക്കുറിച്ച് സഭാമേലധ്യക്ഷൻ്റെ വാക്കുകളിലേക്ക്. വർത്തമാന കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യബോധം നൽകി ഈ സഭയെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയത്തക്കവണ്ണം സ്വാതന്ത്ര്യം നമുക്ക്
ലഭിപ്പാൻ ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയും അധ്വാനവും ദൈവ നടത്തിപ്പും ഒരു മുഖാന്തരമായി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് അത് വളരെ ദൈവത്തിൽ ആശ്രയിച്ച് അത് നേടിയെടുത്തു. നമുക്ക് ആ പരിശുദ്ധ പിതാവ് എന്നും എന്നും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാതൃകയും വഴികാട്ടിയുമായി നിലനിൽക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ ദൈവാശ്രയം, ദൈവ നടത്തിപ്പ് ഇതൊക്കെ നമുക്കും മാതൃകയാകേണ്ടതാണ്. ആ പരിശുദ്ധ പിതാവിനെ ഓർക്കുന്നത്, സ്മരിക്കുന്നത് തീർച്ചയായും മലങ്കര സഭയ്ക്ക് എന്നും അത് അമൂല്യമായ ഒരു നിധിയായി തന്നെ അതിനെ കാണുക. അവിടെ വട്ടശ്ശേരി തിരുമേനിയുടെ നാമം വർത്തമാന കാലഘട്ടത്തിലെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പരിപാടി നടത്തുന്നതിലുള്ള എൻ്റെ എല്ലാ സന്തോഷവും ആശംസയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2023 ഫെബ്രുവരി 24 പരിശുദ്ധ പിതാവിൻ്റെ 69th ഓർമ്മദിനത്തിൽ ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ 2nd പരിശുദ്ധനായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രഖ്യാപിച്ചു. പഴയ സെമിനാരിയുടെ പ്രധാന പെരുന്നാൾ കൂടിയാണ് ഈ വിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ. കബറിടത്തിൽ സദാ ജ്വലിച്ചു നിൽക്കുന്ന കടാവിളക്ക് പ്രകാശം ചൊരിയുന്നതുപോലെ ഈ വന്യതാപസൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും മലങ്കരയുടെ മക്കൾക്ക് ഇന്നും കാവലാകുന്നു. മലങ്കര സഭാപ്രതിഷ്ഠാപകനായ മാർ തോമസ് ലീഹായുടെയും ആപത്ഘട്ടങ്ങളിൽ അടിപതരാതെ അക്ഷമമായ കർമ്മകുശലതയോടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ അർക്കദിയോക്കന്മാരുടെയും മാർ തോമാ നാമധാരികളായ മഹാപിതാക്കന്മാരുടെയും ആത്മീയ പൗരുഷത്തിൻ്റെ അനശ്വര ചൈതന്യം ആവാഹിച്ചിട്ടുള്ള വട്ടശ്ശേരിൽ മാർ ദുവനാസ്യോസ് മെത്രാപ്പോലീത്ത മലങ്കര സഭാചരിത്രത്തിൽ നിത്യഭാസുരനായി നിലകൊള്ളട്ടെ. ആ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കാവലും കോട്ടയുമാകട്ടെ. ഒളിമങ്ങാതെ നിലകൊള്ളുന്ന പുണ്യപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ദുബായ് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ 1000 പ്രണാമങ്ങൾ. ശുദ്ധിയോടൊപ്പം ശക്തിയുമങ്ങിൽ സമ്മേളിച്ചു ശുദ്ധൻ ദാതൻ ഗ്രിഗോറിയോസിൻ ശിഷ്യനുമായി അവിടുന്ന് അരുളിയ കൃപയിൻ വാക്കുകൾ ഹൃദയെ പേറി സഭയിന്നൊളിയെ മലമേൽ കാപ്പാനർത്ഥനെ അരുൾകാം.